ഇതൊരു രാഷ്ട്രീയ സിനിമ എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷെ രാഷ്ട്രീയം ഈ സിനിമയുടെ ഒരു ഭാഗമാണ് അപ്പം ഇപ്പം രാജേഷ് ചോദിച്ച പോലെ ഇത് മനുഷ്യരുടെ താളം നടക്കുന്നതിൻ്റെ താളമാണോ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലെഫ്റ്റ് റൈറ്റ് ലഫ്റ്റ് എന്നുള്ള നമ്മൾ നടക്കുന്നതിൻ്റെ ഒരു താളമാണ് നമ്മളിപ്പം എന്തൊക്കെ രീതിയിൽ നമ്മൾ എന്തൊക്കെ മോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഇപ്പം ഫ്ലൈറ്റിൽ പോലും നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിലും ഫ്ലൈറ്റ് വരെ പോകാൻ നമ്മൾ നടന്നേ പറ്റുള്ളൂ അപ്പം ആ നടക്കുന്നതിൽ ബേസിക്കലി ഒരു താളമുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് ശരിക്കും നമ്മുടെ ഇടതും വലതും ഇങ്ങനെ നടക്കുന്നത് ഇടതകാലും വലതുകാലും അപ്പം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നിട്ട് താളം വിട്ട് നോക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു താളം നമുക്ക് കിട്ടും അപ്പോൾ അത് തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മൂന്ന് വ്യക്തികളുടെ കഥ പറയുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇത് ഇതിൻ്റെ ഒരു ഷോണർ എന്ന് പറയുമ്പോൾ ഇതൊരു സോഷ്യൽ ഡ്രാമ എന്ന് പറയാം പക്ഷേ ഒരു ത്രില്ലർ ടൈപ്പ് ഓഫ് നറേറ്റീവും കൂടാണ് അപ്പോൾ ആ നറേറ്റീവിൽ തന്നെ ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നേ എനിക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ ഇത് മൊത്തത്തിൽ ഭയങ്കരമായ ഡിഫറൻറ്റ് ചിത്രം എന്നുള്ളതല്ല എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ മുൻപോട്ടുള്ള ചിത്രങ്ങൾ പോലെ തന്നെ എല്ലാ മനുഷ്യർക്കും എല്ലാ തലത്തിലുള്ള എല്ലാ തലത്തിലുള്ള മനുഷ്യർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിലൂടെയും പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നത് സോ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവ്ര പേഴ്സൺ വിൽ എൻജോയ് ദ മൂവി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇതെന്ന് പറയുന്നത് ആ മൂന്ന് വ്യക്തികളും അവരുടെ അതൊരു ആക്ച്വലി മൂന്ന് വ്യക്തികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ജീവിക്കുന്ന സമൂഹമുണ്ട് ആ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ പോക്കിൽ അവരുടെ പോക്കിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് അവരിലുണ്ടാകുന്നത് തിരിച്ചും ആ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിന് ഉണ്ടാവേണ്ട ഇൻഫ്ലുവൻസ് അപ്പോൾ ഈ മൂന്ന് വ്യക്തികൾ എന്ന് പറയുന്നത് പലരുടെയും ഒരു എന്താ പറയുക ഒരു റെപ്രസെൻറ്റേഷനാണ് അപ്പം അപ്പോൾ അതിനകത്തൊരു പോലീസുകാരനായിട്ടാണ് ജയൻ എന്ന് പറഞ്ഞ കഥാപാത്രമായി ഇന്ദ്രജിത്ത് വരുന്നത് റോയ് ജോസഫ് എന്ന് പറഞ്ഞൊരു അധ്യാപകനായിട്ടാണ് നമ്മുടെ മുരളീ ഗോപി വരുന്നത് അതുപോലെ തന്നെ സഹദേവൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ഹരീഷ് പരഡി എന്ന് പറഞ്ഞൊരു പുതിയ ആർട്ടിസ്റ്റാണ് അതേപോലെ അപ്പോൾ ഈ മൂന്ന് വ്യക്തികൾ മൂന്ന് തലങ്ങളിലാണ് അപ്പോൾ മൂന്ന് റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട് അപ്പോൾ അത് വളരെ സാധാരണക്കാരായ ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനാണ് ഇവർ മൂന്ന് പേര് റെവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു അതൊരു അത് എന്താ ഒരു ജനങ്ങളുടെയാണ് അതായത് ജനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അതായത് ജനങ്ങളുടെ ഉൾവികാരങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് ഈ റവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് എന്ന് പറയുന്ന ഓരോ വ്യക്തികൾക്കും തികച്ചും അവരുടേതായ പേഴ്സണൽ ലൈഫിൽ നിന്നാണ് അത് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സിനിമയിൽ പറയുന്നതെന്ന് പറയുമ്പം മാൻസ് എന്താ പറയുക ഒരു നമ്മൾ കുട്ടിക്കാലത്ത് കാണുന്ന കാഴ്ചകളും പിന്നെ നമ്മൾ നമ്മുടെ കുറച്ച് ഡി എൻ എ ഫാക്ടേഴ്സ് ഇതെല്ലാം കൂടെ കൊണ്ടാണ് നമ്മൾ വലി വലുതാവുമ്പോൾ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കാഴ്ചപ്പാട് അല്ലെ നമ്മൾ ഓരോ പ്രശ്നത്തെയോ അല്ലെങ്കിൽ ഓരോ കാര്യത്തിനെയും കാണുന്നതും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും അത് ഓരോ വ്യക്തികളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും അവൻ്റെ ഡി എൻ എല്ലാം ചേർന്നാണ് അത് വെളിയിൽ വരുന്നത് അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എവിടെയാണ് സൊസൈറ്റിയിലാണ് അപ്പോൾ ആ റിലേഷനാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ അത് പറയുമ്പോൾ ഈ ഇതിലെ ഒരു കഥാപാത്രം ഒരു രാഷ്ട്രീയക്കാരനും ആ രാഷ്ട്രീയത്തിൻ്റെ പ്രസൻസ് ഉണ്ടാകും അതല്ലാതെ ഇതൊരു കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലത്തെ ചിത്രങ്ങൾ ഇതിനുമ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ സിനിമയേ അല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ തന്നെയാണ് എൻ്റെ മെയിൻ ഫാക്ടർ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന സിനിമയെ കാണുന്ന രീതി സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി സിനിമയോടുള്ള ഒരു പാഷൻ എന്ന് പറയുന്ന എല്ലാത്തിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ബീങ് എൻ എഡിറ്റർ ഞാൻ ബേസിക്കലി ഒരു എഡിറ്റർ എഡിറ്ററായിരുന്നു എഡിറ്റർ ടേൺ ഡയറക്ടറാണ് അപ്പോൾ ഒരു എഡിറ്റർ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പം മുരളിക്കും ആ എഡിറ്റേഴ്സ് മൈൻഡ് നല്ലവണ്ണം ഉള്ള ഒരാളാണ് അപ്പോൾ അത് നമ്മൾ സ്ക്രിപ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒരു എന്താ പറയുക ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ഒരു രീതിയുണ്ട് അപ്പോൾ അത് ഞങ്ങളേതായ രീതിയാണ് പക്ഷെ എന്നാലും അതിൽ തന്നെ നമ്മൾ ചർച്ചകൾ വരുമ്പോൾ നമുക്കറിയാം അത് എത്രമാത്രം ഒരു ഇതിലാണ് പോകുന്നത് ഒരു വേവ് ലെങ്കിലാണ് പോകുന്നത് അപ്പോൾ അങ്ങനത്തെ വേവ് ലെങ്ത് കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു രീതിയിൽ ഇങ്ങനെ ഒന്നിച്ചു പോകുമ്പോൾ ആ അത് ഒരു സൗഹൃദമായി വളരാനും അത് മാക്സിമം അത് നല്ല സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കാനും അതുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എയിം സി അത് ഒരുപക്ഷേ ഇന്നത്തെ കാല മുമ്പും എഡിറ്റേഴ്സ് ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട് പക്ഷേ വളരെ കുറവാണ് പക്ഷേ ഇന്ന് അതിൻ്റെ സാധ്യത കൂടുതലാണ് കാരണം മുമ്പത്തെ പോലത്തെ അല്ലെങ്കിൽ ഒരു എയ്റ്റീസിലൊക്കെ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകളിൽ എടുത്തിട്ടുള്ള പോലത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലല്ല ഇന്നുള്ളത് അപ്പോൾ ഇന്ന് കഥ പറയുന്ന നെറേറ്റീവ് സ്റ്റൈൽസ് മാറി ഒരുപാട് ഒരുപാട് മാറി അപ്പോൾ അതിനകത്ത് എഡിറ്റിംഗ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിൽ അപ്പോൾ സ്റ്റോറി ടെലിംഗ് മാറുമ്പോൾ ആ ഒരു എഡിറ്റേഴ്സിൻ്റെ ഓരോ എഡിറ്റേഴ്സിൻ്റെ വ്യൂ പോയിൻറ്റ്സ് മാറുന്നുണ്ട് കഥ പറയുന്ന ഓരോ നറേറ്റീവ് സ്റ്റൈൽസ് മാറുന്നുണ്ട് അപ്പം ഓരോ സിനിമകൾക്കും പുതിയ പുതിയ നറേറ്റീവ് കൊണ്ടുവരണമെന്ന് ഇപ്പോഴുള്ള യങ് ഫിലിം മേക്കേഴ്സിനുണ്ട് അപ്പം അത് തന്നെയായിരിക്കും ഒരുപക്ഷെ എഡിറ്റേഴ്സിനും എഡിറ്റേഴ്സ് ഒന്നത്തെ ഇന്ന് ടെക്നോളജിക്കലി ഒരുപാട് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് നല്ലൊരു സിനിമ ഏത് രീതിയിൽ സ്റ്റൈലൈസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരണോ എന്തിനും ടെക്നോളജി ഹെൽപ്പുണ്ട് അപ്പം അത് അറിയുന്ന അത് അതിൻ്റെ അറിവ് അതൊന്ന് പിന്നെ അതുപോലെ തന്നെ അത് വെളിയിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം പിന്നെ ബേസിക്കലി ഫിലിം എഡിറ്റിംഗ് എന്ന് പറയുന്ന ഏസ്തറ്റിക്സ് ഉള്ളിലുള്ള ആളുകൾ അങ്ങനെയുള്ളവരും വരും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് എന്നെ എൻ്റെ ഉള്ളിലെ സംവിധായകൻ തന്നെ ആയിരിക്കാം അതെന്നെ വെളിയിൽ കൊണ്ടുവന്നു പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ഞാൻ സംവിധാനം ആകും അല്ലെങ്കിൽ എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പക്ഷേ കുറച്ചുകൂടി ടൈം എടുക്കുമായിരുന്നു പക്ഷേ അത് നേരത്തെ വന്നു പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ അതൊരു അതൊരു ഇവോൾവിങ് ആണ് അതൊരു പ്രോസസ്സാണ് അതിലങ്ങ് ആയി ഇവോൾവായി വന്നൂന്നേ ഉള്ളൂ തീർച്ചയായിട്ടും സംവിധായം സംവിധാനം തന്നെയാണ് ഡയറക്ഷൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കാരണം എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു സംവിധായ അത് കൊണ്ടുവരുന്ന സംവിധായകൻ്റെ മേലാണ് ആ സിനിമയോടാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ സംവിധായകനുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കും കാരണം അദ്ദേഹത്തിനാണ് ഈ കഥ എങ്ങനെ പറയണം എന്നുള്ളത് അറിയാവുന്നത് അപ്പോൾ എങ്ങനെ പറയേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് അതിലെന്തെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ആസ് എഡിറ്റർ അപ്പോൾ അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പിന്നീടാണ് സിനിമയോടുള്ള ഫുൾ ഇത് വരുന്നത് പക്ഷേ നേരെ മറിച്ച് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് തൊട്ട് ഞാൻ സിനിമയോട് ആണ് ഒരു സിനിമ കഴിയുമ്പോഴത്തേക്ക് ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്ക് അത് കാണുന്ന പ്രേക്ഷകരോട് ആണ് അപ്പോൾ അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല കാരണം ഒരു പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേരടങ്ങുന്നതല്ല പ്രേക്ഷകർ എന്ന് പറയുന്നത് അത് എത്രയോ ഇപ്പം മലയാളം മലയാളം മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് നീങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനൊരിക്കലും ഉത്തരം പറയാൻ പറ്റില്ല അപ്പം നമുക്കൊരു ഒരു അവർ അവർ പ്രതീക്ഷിക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതേ ഉള്ളൂ അപ്പം അത് അതിനുള്ള ശ്രമം അതിനുള്ള ഒരു ചാലഞ്ച് പിന്നെ അതിൻ്റെ ഒരു സ്പിരിറ്റ് അതൊക്കെ തന്നെയാണ് എന്നിലുള്ള സംവിധായകനെ നിലനിർത്തുന്നത്